ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രില്ലേറ്റർ. ഈ മെഷീൻ സാധാരണഗതിയിൽ CPR ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ താളം പഴയപോലെ ആക്കുന്നതിന് വേണ്ടിയുള്ള മെഷീനാണ്. ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് നൽകിയാണ് ഇത് നടക്കുന്നത്. ഈ മെഷീൻ സാധാരണഗതിയിൽ പൊതുസ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, മറ്റ് പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലാണ് കാണപ്പെടാറ്. ഇത് പ്രവർത്തിപ്പിക്കുന്നത് അറിയേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം ചെയ്യേണ്ടത് മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യുക എന്നാണ്. മെഷീൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ മെഷീൻ തന്നെ തരുന്നതായിരിക്കും. Apply pad to patient's air chest. Plug in pad connector next to flashing light. പാഡുകൾ വെക്കേണ്ട രീതി പാഡുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരു പാഡ് വലത് തോളലിൻ്റെ താഴെയായിട്ട് വെക്കേണ്ടതാണ്. അടുത്ത പാഡ് ഇടത് ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് ചേർത്ത് വെക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പാഡുകൾ വെക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും CPRന് തടസ്സം വരാതെ നോക്കേണ്ടതാണ്. പാഡുകൾ മെഷീനുമായിട്ട് ബന്ധപ്പെടുത്തിയതിനു ശേഷം ഹൃദയത്തിന്റെ ഇടിപ്പ് അളക്കുമ്പോൾ രോഗിയെ സ്പർശിക്കാൻ പാടുള്ളതല്ല. ഷോക്ക് ആവശ്യമെങ്കിൽ മെഷീൻ തന്നെ ഷോക്ക് പറയും. ഈ സമയത്ത് ഷോക്ക് നൽകാനുള്ള സ്വിച്ച് അമർത്തി ഷോക്ക് നൽകണം. ക്ലിയർ ദ പേഷ്യന്റ്. ഷോക്ക് നൽകിയതിനു ശേഷം ഉടനെ തന്നെ CPR പുനരാരംഭിക്കേണ്ടതാണ്.